ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിക്കുന്ന രീതിയുണ്ട്, പഴയ ജനറേഷൻ ചിന്തിക്കുന്ന ഒരു ട്രാക്കുണ്ട്. ഇതിനെ വിശ്വസിക്കുന്നു കുറച്ചുകൂടെ. അല്ല, അങ്ങനെ ഒരു വിശ്വാസമായിട്ടില്ല. ഇതിനകത്ത് നമ്മളങ്ങനെ ജഡ്ജ്മെന്റലായിട്ടൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും തന്നെ പലതരം ആൾക്കാരുണ്ട്, പലതരം റിലേഷൻഷിപ്സ് ഉണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ നമ്മൾ ഓരോ കപ്പിൾസിനെ എടുത്താൽ അവരുടെയൊക്കെ കഥകൾ ഓരോന്നാണ്. അപ്പൊ നമ്മൾ ഒന്നിനെയും അങ്ങനെ ഇതാണ് ശരി, എല്ലാവരുടെയും ശരിയും തെറ്റും വളരെ സബ്ജക്റ്റീവാണ്. ഒരാൾക്ക് ശരിയെന്ന് തോന്നി മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല. ഓരോരുത്തർക്ക് അവരവരുടേതായ ജീവിത സാഹചര്യങ്ങൾ, അവർ വളർന്നു വന്ന രീതി, അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ കഥകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കഥകളാണ് അതിൽ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്. നമ്മൾ അങ്ങനെയൊന്നും ജഡ്ജ്മെന്റലായിട്ട് ഇതാണ് ശരി അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു മെസ്സേജ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം കപ്പിൾസ് എന്ന് പറഞ്ഞു കൊടുക്കാനോ എന്ന ഒരു ഫോഴ്സ്ഫുൾ ശ്രമം നടത്തിയിട്ടില്ല. സിനിമയുടെ ഭാഗമായിട്ട്, എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. നേരെ ചെയ്യുന്ന സിനിമയ്ക്ക് ശേഷം അങ്ങനെ ബോൾഡായിട്ട് ഒരു കഥാപാത്രം ചെയ്തതിന് ശേഷം പറഞ്ഞിട്ടാണ്, എന്താണ് ഈ കഥാപാത്രത്തെ കണ്ട ഒരു പ്രത്യേകത എന്താണ്? എനിക്ക് ഐ തിങ്ക് ഇതിന്റെ സ്ക്രിപ്റ്റാണ്, സ്ക്രിപ്റ്റ് ആൻഡ് ടീം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ഫൺ ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനർ ആണ്. എനിക്ക് പൊതുവെ റൊമാൻസ് ആൻഡ് കോമഡി എന്ന് പറഞ്ഞ ജോണർ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. റൊമാൻസ് ഹാൻഡിൽ ചെയ്യാൻ, പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹ്യൂമർ ഇതുവരെയ്ക്കും ട്രൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഹ്യൂമർ എന്ന് പറഞ്ഞ ജോണറിൽ ആ ഒരു സീനിന്റെ ഒരു ഭാഗമാക്കാൻ അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് ഐ ഗോട്ട് അത്രയും ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ ഈ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ജോണർ ഈ സിനിമ പറയുന്ന കുറെ കാര്യങ്ങൾ ഐ ഫീൽ ലൈക്ക് എനിക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പെക്ട് ചെയ്തു. ലൂക്ക വലിയൊരു ഹിറ്റ് ആയിരുന്നു. അതായത് ഒരു മ്യൂസിക്കൽ ഇമോഷണൽ ആയാലും ശരി, പെർഫോമൻസ് ആയാലും സ്റ്റോറി വൈസ് ആയാലും വളരെയധികം കുറെ ചേഞ്ചസ് ഉണ്ട്. നല്ലൊരു ഫിലിം ആയിരുന്നു അത്. അതിൽ നിന്ന് മാറി വലിയ ഗോപുരങ്ങൾ, ഇതിൽ പുറമെ ഒരു ഫൺ എന്റർടൈനിങ് അല്ലെ ഫാമിലി റിലേറ്റഡ് സിനിമയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജോണർ എടുക്കാൻ കാരണം? ഫിലിം മേക്കർ എനിക്ക് എല്ലാത്തരം ജോണറുകളും ഇഷ്ടമാണ്. ഇതിൽ കോമൺ ആയിട്ട് പ്രോബ്ലി ഒന്ന് ഉള്ള ഒരു ഘടകം റിലേഷൻഷിപ്പ് ഡ്രാമസ്, റിലേഷൻഷിപ്പ് സ്റ്റോറീസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. പ്രോബ്ലി ഞാൻ എല്ലാത്തരം സിനിമകളെയും കാണുമെങ്കിലും, ഇപ്പൊ നമ്മള് ഇംഗ്ലീഷ് ഫിലിംസ് എടുക്കുകയാണെങ്കിൽ ബിഫോർ സൺസെറ്റ് സീരീസ് അല്ലെങ്കിൽ ബ്ലൂ വാലന്റൈൻ, ഇപ്പൊ മലയാളത്തിലെ തന്നെ പത്മരാജന്റെ സിനിമകള്, ഭരതന്റെ സിനിമകള്, റിലേഷൻഷിപ്പിലാണ് ഇതിൽ അത് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് കൂടിയാണ്. ഇമോഷൻസ് കറക്റ്റ് ആയി ഒരിക്കലും ഇന്നത്തെ സിനിമകൾ വർക്ക് ആവില്ല. ഫോർ ലൂക്ക കുറച്ച് ബ്രേവ് ആയിട്ട് ചെയ്തൊരു സിനിമയാണ്. കാരണം അങ്ങനത്തെ ഒരു ട്രാജിക്കൽ എൻഡും, തുടക്കവും ട്രാജിക്കൽ എൻഡും, പക്ഷെ അതിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള റൊമാൻസ് ആണ്. എൻ്റെ ഒരു ത്രില്ലർ സ്വഭാവത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ്. കുറച്ചും കൂടെ നമുക്ക് ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റി. പിന്നെ അത് രണ്ട് സീസൺസ് ആണ്. സമ്മർ സമയത്ത് നടക്കുന്ന ടൊവിനോയുടെ ഹാനയുടെയും കഥാപാത്രങ്ങളുടെ പ്രണയം, ഫോളോഡ് ബൈ മഴക്കാലത്തുള്ള നംനെസ്സിലും ശരിക്കും പറഞ്ഞാൽ ഒരു മരവിപ്പിലും മടുപ്പിലും ഉള്ള ഒരു പോലീസുകാരന്റെ പ്രണയം. ഇത് പാരൽ സ്റ്റോറീസ് ആണ്. ഇതിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറയാണ് ആരുവിലേക്ക് പോകുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു ജോണറിൽ സ്റ്റിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ജോണറിലുള്ള സിനിമയായിരിക്കാം. എങ്കിലും ഹ്യൂമൻ ഇഷ്യൂസ്, ഹ്യൂമൻ ഇമോഷൻസ്, എസ്പെഷ്യലി കപ്പിൾ സ്റ്റോറീസ്, ആണും പെണ്ണും എന്നുള്ള പ്രഹേളികയിലും എന്താണ് വേറെ ഉള്ളത്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളുള്ള രണ്ട് സ്പീഷീസ് ആണ് ലിറ്റിലി ആണും പെണ്ണും. അവരെത്രയോ കാലങ്ങളായിട്ട് കപ്പിൾസായിട്ട്, ഐ മീൻ ഒരു ഒരു കൂരയ്ക്കുള്ളിൽ അവർ ജീവിക്കുന്നു. അതിൽ വലിയ ഏറ്റവും വലിയ മിസ്റ്ററി എന്താണുള്ളത്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രണയങ്ങളുണ്ടാവും, ഭാര്യമാരുണ്ടാവും, ഭാര്യമാരല്ല ഓരോരുത്തർക്കും അവരുടെ പാർട്ട്നേഴ്സ് ഉണ്ടാവും. പക്ഷേ എന്നും നിങ്ങൾ തല്ലുപിടിക്കാറുണ്ട്, എന്നും നിങ്ങൾ ഒരുമിക്കാറുമുണ്ട്. പക്ഷെ ഈ ഒരു സിസ്റ്റത്തെ ഞാൻ വളരെ കൗതുകത്തോടെയാണ് കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഇതും എൻ്റെ അഡ്വഞ്ചറായിരുന്നു. ലിറ്ററലി ഒരു കോമഡി സിനിമ, എൻ്റെ എൻഡ് ടു എൻഡ് നമ്മളെ എന്റർടൈൻ ചെയ്യുന്നത്. എന്ന് കരുതിയത് ഒരു ക്ലൗണിങ് സിനിമയല്ല, ഇതൊരു സട്ടേറിക്കൽ സിനിമയല്ല, സിറ്റുവേഷൻ കോമഡിയാണ്. പ്രമോദ്, ഞാൻ ഈ മെയിൻ കോൺസെപ്റ്റ് ചിന്തിച്ച ശേഷം, ഈ കോൺസെപ്റ്റ് ഈ ബേസിക്കലി ആക്ച്വലി മൂന്ന് ക്യാരക്ടർ, ഷിൻഡോ, ഷെറിൻ, മീനാക്ഷി, റോണി എന്ന് പറഞ്ഞ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആവേണ്ടി ഇരുന്ന കഥാപാത്രം, ഈ മൂന്ന് കഥാപാത്രങ്ങളുടെ ഒരു ആർക്കും ഒരു ബേസ് ഇതും ആയിട്ടാണ് ഞാൻ പ്രമോദിനെ മീറ്റ് ചെയ്തത്. പ്രമോദ് കുറച്ചും കൂടെ ഇങ്ങനത്തെ ജോണർ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു
തിരക്കഥാകൃത്താണെന്ന് അറിയാം. മറ്റൊരു സുഹൃത്തുക്കളുമാണ് ഞങ്ങൾ ഒരു സിനിമയിൽ തന്നെ മറ്റൊരു ആർട്ടിസ്റ്റ് സുഹൃത്തു വഴിയാണ് ഞാൻ പ്രമോദിനെ പരിചയപ്പെടുന്നത്. അന്ന് പ്രമോദിനെ ഡിസ്കസ് ചെയ്ത് പിന്നെ ഏതാണ്ട് കൊറോണയുടെ സെക്കൻഡ് ഫേസ് ഏതാണ്ട് ഒരു വർഷത്തോളം ഡെഡ്ലി സ്ക്രിപ്റ്റിൽ നമ്മൾ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇവോൾവ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അപ്പൊ ഇതിൽ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മള് ഇംഗ്ലീഷിൽ ഫ്രണ്ട് സീരീസ് കാണാറുണ്ടല്ലോ, ഓരോ ഓരോ സിറ്റുവേഷനിൽ ജനറേറ്റ് ചെയ്യുന്ന കോമഡി എന്തിന്റെ രീതിയിൽ സ്കിറ്റ് സ്വഭാവമുള്ള സിനിമയാണ്. ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഒരു സിനിമാറ്റിക് അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക്. സിനിമ ഒരു യൂണിവേഴ്സാണ്, ഇവരുടെ യൂണിവേഴ്സിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. റോണിയുടെയും ഷിൻഡോയുടെയും ഷെറിന്റെയും മീനാക്ഷിയുടെയും ലോകത്തിലേക്ക് ഒരു രണ്ടു മണിക്കൂർ നിങ്ങൾക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റിയാൽ പിന്നെ ഇവരുടെ കൂടെ അസിസ്റ്റന്റെ കൂടെ വളരെ എൻജോയബിൾ ആയൊരു ജേർണി ആയിരിക്കും, എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. അത് പർപ്പസ്ഫുള്ളി തന്നെ ചെയ്താണ്, ആ ജോണറിനുള്ള താല്പര്യം കൊണ്ട് തന്നെ ചെയ്താണ്. നമ്മുടെ കൺമുൻപിൽ കാണുന്ന യഥാർത്ഥമായ പ്രണയങ്ങൾ, പ്രണയങ്ങൾ മാത്രമല്ല പാർട്ട്ണർഷിപ്പ് എന്നാണ് ഞാൻ പറയാം, ഫ്രണ്ട്ഷിപ്പ് പാർട്ട്ണർഷിപ്പ്. ഷിൻഡോയുടെയും ഷെറിന്റെയും ഇക്വേഷൻ ടോട്ടലി ഡിഫറെന്റ് ആണ് റോണിയുടെയും മീനാക്ഷിയുടെ ഇക്വേഷൻ. ഇവര് ചിന്തിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അവരുടെ ചിന്താഗതി. ഇങ്ങനെയുള്ള ഇവരുടെ ഈ പാർട്ട്ണർഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, റൊമാൻസ്, ഇത് കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഒരു പാർട്ട്ണർഷിപ്പാണ്. എനിക്ക് അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് കൂടുതൽ ഇഷ്ടം. എന്തുകൊണ്ടാണ് മാർവെലിലും ഗോവരുകളും അങ്ങനത്തെ അങ്ങനെ ഒരു ടൈറ്റിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരൊറ്റ പാട്ടായി വേണ്ടി വരുന്നത്, ആ സമയം ആ പാട്ട് അങ്ങനെ ഒരു ടൈറ്റിൽ മലപ്പുറം ഇട്ടാണോ സിറ്റുവേഷനായിട്ട് കഥയുടെ റിലേറ്റ് ചെയ്ത് അങ്ങനെ വന്നു പോയോ? തിരക്കഥ ഡിമാൻഡ്, തിരക്കഥയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ ഒരു സെലിബ്രേഷനാണ്, ആഘോഷമാണ്. ഒരു മാർവെൽ, മാർവെലിലെ എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു സിംബലാണ്. പിന്നെ ഫോക്കസിന്റെ പ്രൊഡക്ഷനിൽ വരുന്നതും സിയാദിക്കായിട്ട് സംസാരിക്കുന്നു, പിന്നെ വിദ്യാജീവിന്റെ കമ്പോണന്റ് ആയിട്ട് വരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു ചർച്ചയിൽ ചിന്തിച്ച് ഓക്കെ, മാർവെലിൽ പോലെ സന്തോഷിപ്പിക്കുന്ന ഒരു സംഭവം വേറെ ഇല്ല. പിന്നെ ഇവർ ഈ നാല് പേരും വസിഷ്ഠം ഒക്കെ ശരിക്കും ലിറ്ററലി പല കളേഴ്സ് പോലെയാണ് ഈ സിനിമ. ഈ പല കളേഴ്സ് ചേർന്നിട്ടുണ്ടാകുന്ന ഒരു വലിയ മാർവെലാണ് ഈ ഗോപുരങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സിറ്റി തന്നെയാണ്. കൊച്ചി സിറ്റിയിൽ നടക്കുന്ന കഥയാണ്, നമ്മൾ മുഴുവൻ സിനിമ മുഴുവനായിട്ടും കൊച്ചി സിറ്റി തന്നെയാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റിയിൽ മഴവില്ല് പോലുള്ള ആഘോഷഭരിതമായ ഒരു ഒരു സിമ്പൽ ഈ വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് ചേർന്ന് വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അത്രയേ അതുകൊണ്ട് ഗെയിം ചെയ്തുള്ളൂ, അത് ആ ഒരു പ്ലഷറിന് വേണ്ടി ചെയ്ത സിനിമ. സജൻ, ഹായ്. രാസ്ഥയ്ക്ക് ശേഷം വരുന്നൊരു ചിത്രമാണ്, അഥവാ അന്ന് രാസ്ഥയുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതേപോലത്തെ ഒരു സർവൈവിംഗ് അല്ലെങ്കിൽ അത്രയും കുറച്ചുകൂടെ ബോണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ചെയ്യുന്ന ഒരു കഥാപാത്രം, അതേപോലെ കഥാപാത്രം ചെയ്യാനായിട്ട് താല്പര്യം നോക്കിയാണ്. ഈ സിനിമ കുറച്ചുകൂടെ ഹ്യൂമറാണ്, ഇങ്ങനത്തെ എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്തിരുന്നത്? ഇതിൽ ഞാനൊരു ഷെഫായിട്ടാണ് എന്റെ ക്യാരക്ടർ വരുന്നത്. ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം ഹ്യൂമറാണ്. എനിക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്, ഞാനിതുവരെ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായിട്ടില്ല. വിൻസിറോട് അഭിനയിക്കുമ്പം എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. മോസ്റ്റ്ലി ഞങ്ങള് പെയറിംഗ് ആയതുകൊണ്ട് വിൻസി കുറച്ചുകൂടെ ഹ്യൂമർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ഒരു ആക്ട്രസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എന്നെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കാരണം നമുക്ക് റിയാക്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഞങ്ങൾ നല്ല സിങ്കായിരുന്നു അഭിനയിക്കുമ്പോൾ, അത് എല്ലാവരുമായിട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെയുള്ള ക്യാരക്ടർ കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇവരുടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ, ഇവർ രണ്ടുപേരും ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതും സാധിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ. മൊത്തം സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയ തൊട്ട് ഇന്ന് വരെ നമുക്കൊരു ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഒരു എനർജി ഉണ്ടാവുമല്ലോ, എനിക്ക് കിട്ടിയ എനർജിയിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സിനിമ. സർജാനു, എങ്ങനത്തെ റിലേഷൻഷിപ്പ് കൂടുതൽ വിശ്വസിക്കുന്ന ഒരു മാരേജ് കമ്മിറ്റഡ് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണോ, അതോ ഇപ്പോഴത്തെ ജനറേഷൻ ആ സിനിമയിലെ കഥാപാത്രം അതുകൊണ്ടൊരു ഇതാണ്, അപ്പോൾ ഏത് ടൈപ്പ് റിലേഷൻഷിപ്പ് ആണ് കൂടുതൽ വിശ്വസിക്കുന്നത് സർജാനു? എനിക്ക് എല്ലാ റിലേഷൻഷിപ്സും എങ്ങനെയാണെങ്കിലും ഒരാളെ മറ്റൊരാളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഏത് റിലേഷൻഷിപ്പ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം മാരീഡ് ആണെങ്കിലും അൺമാരീഡ് ആണെങ്കിലും, അപ്പം കാഷ്വൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ദ സെയിം.
എല്ലാവരും റെസ്പെക്ട് ചെയ്യാം. എല്ലാവരും ലെറ്റില് നമ്മളിപ്പം എല്ലാ ഇന്റർവ്യൂസിലും പറയുന്നത് നമ്മുടെ പടത്തിൻ്റെ ഒരു മെയിൻ പരിപാടി ലിമിറ്റ് ലെറ്റില്.